ക്രിസ് ബാനു ഫെബ്രുവരി മാസം ഈ ഇത് കഴിഞ്ഞതിന് ശേഷം, ഗോദ്ര ട്രെയിൻ ബേണിംഗ് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കുടുംബം, മുസ്ലിം ഈ കുടുംബങ്ങളൊക്കെ തന്നെ പേര് മാറ്റുകയും അവരുടെ വില്ലേജിൽ നിന്നും മറ്റൊരു വില്ലേജുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് മാർച്ച് മാസം, ഏതാണ്ട് 3-ാം തീയതിയോടടുത്ത് ഇവർ ചപ്പാർവാട് എന്ന് പറയുന്ന വില്ലേജിൽ ബിൽക്കിസും അതുപോലെ തന്നെ ബിൽക്കിസിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് ഒരു 20-30 വരുന്ന ഹിന്ദു കലാപകാരികൾ ഇവരെ ആക്രമിക്കുന്നു. ബിൽക്കിസ് ബാനു അന്ന് 5 മാസം ഗർഭിണിയാണ്. അവരെ ക്രൂര കൂട്ടബലാത്സംഗത്തിന് വിധേയയാക്കുന്നു, അവരുടെ മകളെ കൊല്ലുന്നു, അവരുടെ അമ്മയെ കൺമുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുന്നു, അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന മറ്റ് എല്ലാവരെയും കൊല്ലുന്നു. ഈ ഒരു വിഷയം ഇതാണ് അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ അവസാനം അവർ ഏതാണ്ട് 3 മണിക്കൂറോളം ബലാത്സംഗത്തിന് ശേഷം 3 മണിക്കൂറോളം ഒരു ശരീരത്തൊരു തുണി പോലും ഇല്ലാതെ അബോധാവസ്ഥയിൽ കിടക്കുന്നു. അതിനുശേഷം അവർ ബോധം വരുന്ന സമയത്ത്, ഏതാണ്ട് ഇവർ മരിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കണം കലാപകാരികൾ വിട്ടിട്ടുണ്ടാവും, ബോധം വരുന്ന സമയത്ത് ഒരു ആദിവാസി യുവതിയുടെ കയ്യിൽ നിന്ന് ഒരു തുണി വാങ്ങിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ എത്തിയിട്ട് സോമഭായ് ഗോരി എന്ന് പറയുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ നേതൃത്വത്തിൽ അവിടെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യപ്പെടുന്നു. ഇദ്ദേഹത്തെ നിങ്ങൾ മനസ്സിലാക്കണം, കാരണം ഇദ്ദേഹം പിന്നീട് CBI ഈ കേസ് പൂഴ്ത്തി വെക്കാൻ വേണ്ടി സഹായിച്ചു എന്ന പേരിൽ CBI ഫൈൻഡ് ചെയ്ത, കണ്ടുപിടിച്ച, ശിക്ഷിക്കപ്പെട്ട ഒരു പോലീസ് കോൺസ്റ്റബിളാണ് സോമഭായ് ഗോരി. അതിനുശേഷം വലിയ രീതിയിലുള്ള ത്രറ്റ്, വധഭീഷണികൾ ബിൽക്കിസ് ബാനുവിന് വരുന്നു. അങ്ങനെ കേസ് മുംബൈയിലേക്ക് മാറുന്നു. അങ്ങനെ ഏതാണ്ട് 2008 11 ജീവപര്യന്തം ഈ കേസിൽ കോടതി ശിക്ഷിക്കുന്നുണ്ട്. അതിൽ തന്നെ മറ്റു പലർക്ക്, ഡോക്ടർ, കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സഹായിച്ചു എന്ന പേരിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിക്കുന്നുണ്ട്. പിന്നീട് 2019 സുപ്രീംകോടതിയും അതുപോലെ തന്നെ ഗുജറാത്ത് ഹൈക്കോടതിയും ഈ വിധി ശരിവെക്കുന്നുണ്ട്. 50 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്, ജോലി കൊടുക്കാൻ പറയുന്നുണ്ട്, വീട് കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോഴും പരിങ്ങലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാനം 2022 ഇതിലൊരു പ്രതി സുപ്രീംകോടതിയിലേക്കൊരു അപ്പീൽ കൊടുക്കുന്നു. അതായത് ഞങ്ങൾ 14 പൂർത്തീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിട്ടയക്കണമെന്ന് പറഞ്ഞൊരു അപ്പീൽ കൊടുക്കുന്നു. സുപ്രീംകോടതി ഗുജറാത്ത് ഗവൺമെന്റിനോട് വേണ്ട നടപടികൾ എടുക്കാൻ ആവശ്യപ്പെടുന്നു. ഗുജറാത്ത് ഗവൺമെന്റ് വേണ്ട നടപടികൾ തന്നെ എടുക്കുന്നു. ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ട് അന്വേഷണം നടത്തിയെന്ന പേരിൽ ഈ 11 പ്രതികളെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ. ഇതാണ് ആ ക്രിമിനൽസ്, അവരെ മാലയിട്ട് ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്വർണ്ണ മെഡൽ വാങ്ങിയിട്ട് വന്നിട്ടുള്ള പ്രതികളല്ല. അതുപോലെ തന്നെ ഈ ഇപ്പോൾ ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് സുപ്രീംകോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട്. ആ കേസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ഒരു പ്രതി പറഞ്ഞാണ്, വി ആർ ഇന്നസെൻറ്റ്, ഹിന്ദുസ് ഡോണ്ട് ഡു ദാറ്റ്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ഒരു തരത്തിലും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യില്ല എന്ന് പറയുന്ന വാചകം. അതിപ്പോൾ ഇന്ത്യയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വാക്കാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾക്കത് വേണം, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ഇത് ചെയ്യില്ല. എന്താ ഹിന്ദുവിന് എന്താ കൊമ്പുണ്ടോ? ഈ പറയുന്ന അവിശ്വാസികൾക്ക് നമ്മുടെ രാജ്യത്തിൽ എത്രത്തോളം അവകാശങ്ങളുണ്ടോ, മുസ്ലിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൽ എത്രത്തോളം അവകാശങ്ങളുണ്ടോ, ക്രിസ്ത്യാനികൾക്ക് നമ്മുടെ രാജ്യത്തിൽ എത്രത്തോളം അവകാശങ്ങളുണ്ടോ, അത്രത്തോളം തന്നെ അവകാശങ്ങളും അധികാരങ്ങളും മാത്രമേ ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റീസിനും നമ്മുടെ രാജ്യത്തുള്ളൂ. അപ്പോൾ അതുകൂടി ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. മറ്റൊരു ഓഡിയോ ഉണ്ടായിരുന്നു, ഞാൻ ആ ഓഡിയോ ഇവിടെ കേൾപ്പിക്കുന്നില്ല, സമയമില്ല. ഇത് CK റൗൾജി, ഗുജറാത്ത് ഗവൺമെന്റിന്റെ MLA, ഇപ്പോൾ ലെജിസ്ലേറ്റീവ് ഇരിക്കുന്ന CK റൗൾജി എന്ന് പറയുന്ന MLAയുടെ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഇദ്ദേഹം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇദ്ദേഹം എന്തുകൊണ്ട് ഇവരെ വെറുതെ വിട്ടു എന്ന് ചോദിക്കുമ്പോൾ, അവർ ബ്രാഹ്മണരാണ്, അതുകൊണ്ട് തന്നെ അവരെ അവരങ്ങനത്തെ ഒന്നും ചെയ്യില്ല, അവർ അതുകൊണ്ട് തന്നെ വെറുതെ വിടണം എന്ന് വാചകമാണ് പറഞ്ഞത്. ഞാനിതവിടെ കേൾപ്പിക്കുന്നില്ല.